നമസ്കാരം ആ ഞങ്ങളിൽ ഒന്നിൽ തൊട്ടെന്നൽ ഏ പേടിക്കേണ്ട പേടിക്കേണ്ട ആരും പേടിക്കണ്ട ഞാൻ പറയുന്നതല്ല എസ് എഫ് ഐയുടെ ഒരു പെൻ കുരുപ്പ് മുദ്രാവാക്യം വിളിക്കുന്നതാണ് നമ്മൾ ഏതാനും മാസങ്ങൾക്ക് മുമ്പ് ആലപ്പുഴയിൽ ഒരു കൊലവളി പ്രസംഗം കേട്ടിരുന്നു ഒരു ചെറിയ ഒരു കുരുപ്പ് ഇത്തിരി പോർന്ന ഒരു കുരുപ്പ് നിന്നിട്ട് അവിലും മലരുമൊക്കെ ചേർത്ത് കുന്തിരിക്കൊക്കെ ചേർത്ത് ഒരു കൊല കൊലവിളി മുദ്രാവാക്യം വിളിക്കുന്നത് നമ്മൾ കേട്ടതാണ് അത് എസ് ഡി പി എസ് ഡി പി എ എന്ന സംഘടനയായിരുന്നു എങ്കിൽ എസ് എഫ് ഐ എന്ന് പറഞ്ഞ ഒരു സ്റ്റുഡൻറ്റ് സംഘടനയുമുണ്ട് വിദ്യാർത്ഥി പ്രസ്ഥാനം ഇവിടെയുണ്ട് ഇപ്പോൾ ആ സ്ഥാനത്തേക്ക് പെൺകുട്ടികൾ കയറി വന്നിരിക്കുകയാണ് അങ്ങനെ ഒരു മുദ്രാവാക്യമാണ് അത് രാവിലെ തൊട്ട് അത് കേൾക്കുന്നതിൻ്റെ കേൾക്കുന്നതുകൊണ്ടാണെന്ന് തോന്നുന്നു ഞാനും ഇങ്ങനെ അറിയാതെ ഞങ്ങൾ ഒന്നിനെ തൊട്ടെന്നൊക്കെ പറഞ്ഞുകൊണ്ട് പറയുന്നുണ്ട് ഇനി എന്തിനാണ് സംഭവം എന്ന് നോക്കണ്ടെ കേട്ടു പോകാം ഞങ്ങളിൽ ഒന്നിൽ തൊട്ടെന്നാൽ കയ്യും വെട്ടും കാലും വെട്ടും വേണ്ടി വന്നാൽ തലയും വെട്ടും എന്നാണ് ഈ പെൺകുരിപ്പ് നിന്ന് പറയുന്നത് ഇനി അത് ആരാ പറയുന്ന അറിയണ്ടേ അയ്യോ ആരാ പറയുന്നത് ഞങ്ങൾക്ക് നന്നായിട്ടറിയാം കാരണം ഗുണത്തിനും ദോഷത്തിനും ഒന്നും ഇല്ലാത്ത ഭാവി പ്രധാനമന്ത്രിയായിട്ടുള്ള രാഹുൽ ഗാന്ധിയുടെ ഓഫീസ് തല്ലിപ്പൊളിച്ച അതേ സംഘടനയിലെ ആൾക്കാർ തന്നെയല്ലേ അറിയാം ഒരുപാട് കേട്ടിട്ടുണ്ട് കുറച്ചുകൂടി വ്യക്തമായിട്ട് പറഞ്ഞാൽ പണ്ട് കോവളത്ത് ഉന്നത വിദ്യാഭ്യാസത്തെ പറ്റിയൊരു സെമിനാർ ഉണ്ടായിരുന്നു അതിൽ പങ്കെടുക്കാൻ വേണ്ടി വന്ന നമ്മുടെ വിദേശകാര്യ തലത്തിലൊക്കെ പ്രവർത്തിച്ചിട്ടുള്ള പ്രഗത്ഭനായിട്ടുള്ള ടി പി ശ്രീനിവാസൻ എന്ന ആ വ്യക്തിയെ ചാടി ചെവിക്കൽ നോക്കി അടിച്ച് അതേ സംഘടന തന്നെയല്ലേ ഇവർക്ക് ഈ ടി പി എന്ന് ആക്ക് ഇൻഷലുണ്ടെങ്കിലും അവർക്കെല്ലാം എതിരാണ് ഈ എസ് എഫ് ഐയും സി പി ഐ എമ്മും ഡി വൈ എഫ് ഒക്കെ അല്ലെങ്കിൽ പിന്നെ ടി പി ശ്രീനിവാസനെ പോലെ ഒരാളെ തല്ലേണ്ട കാര്യമൊന്നുമില്ലല്ലോ അപ്പോൾ അങ്ങനെയുള്ള ഒരു വ്യക്തിയെ തല്ലിയ അതേ എസ് എഫ് ഐ തന്നെയല്ലേ അറിയാം ഒരുപാട് കേട്ടിട്ടുണ്ട് ഒരുപാട് കേട്ടിട്ടുണ്ട് ബാക്കിയോട് ബാക്കിയൂടെ ഇതാണ് ഏറ്റവും വലിയ കോമഡി ഏറ്റവും വലിയ കോമഡി ഇവരുടെ ഈ മുദ്രാവാക്യമാണ് കേട്ടോ ഇവർ കൈവെട്ടും കാലുവെട്ടും വേണ്ടി വന്ന തലയൊക്കെ വെട്ടും എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ട് പഞ്ച് ഡയലോഗായിട്ട് അവസാനം പറയുന്ന സ്വാതന്ത്ര്യം ജനാധിപത്യം പിന്നെ എന്തോ ഒന്നാണ് ഒന്നുകൂടെ ഉണ്ട് ഒന്നുകൂടെ ഉണ്ട് മൂന്ന് കാര്യമാണ് പറയുന്നത് ആ സ്വാതന്ത്ര്യം സമത്വം ജനാധിപത്യം ആ എത്ര സുന്ദരമായിട്ടുള്ള മൂന്ന് വാക്കുകൾ അല്ലേ ഇതിനു മുമ്പ് പറഞ്ഞതാണ് അതിലും വലിയ കോമഡി കൈവെട്ടും കാലുവെട്ടും വേണ്ടി വന്നാൽ തലയും വെട്ടും ആരെന്ന് പറയുന്ന അറിയാമോ എസ് എഫ് ഐ ആണ് പറയുന്നത് പിന്നെ ഭയങ്കര സംഭവമാണ് എസ് എഫ് ഐ എന്ന് പറയുന്ന സാധനം ഈ കേരളം വന്ന ഇട്ടാവട്ടത്തിൽ മാത്രം കടന്നുകൊണ്ട് പഠിപ്പ് മുടക്കാനും ഇതേപോലെ ആലമ്പും മുദ്രാവാക്യം വിളിക്കാനും അല്ലാതെ നീയൊക്കെ കൊണ്ട് എന്നതിനും ഉള്ള കഴിഞ്ഞ അഞ്ചാറ് വർഷമായിട്ട് ഈ ഇവിടെ ഇവിടെയുള്ള വിദ്യാർത്ഥികളുടെ ഏതെങ്കിലും അടിസ്ഥാനപരമായിട്ടുള്ള കാര്യത്തിന് വേണ്ടി നീയൊക്കെ എന്തെങ്കിലും മുന്നോട്ടിറങ്ങുന്നോ ഒരു സമരം നടത്തുന്നോ ഈ കേരള സമൂഹം കണ്ടിട്ടില്ല കോൺഗ്രസ് അല്ലെങ്കിൽ യു ഡി എഫ് ഭരിക്കുന്ന സമയത്ത് കാര്യമുണ്ടെങ്കിലും ഇല്ലെങ്കിലും ചാടി ഇറങ്ങി തെരുവിലും തെരുവും കത്തിച്ച് ബസ്സിന് കല്ലെറിഞ്ഞ് നടക്കുന്ന പ്രസ്ഥാനം തന്നെയല്ലേ ഈ എസ് അല്ലാതെ ഏതെങ്കിലും കാര്യമാത്ര പ്രസക്തമായിട്ടുള്ള അല്ലെങ്കിൽ ഒരു വിഷയത്തിന് വേണ്ടിയിട്ട് എത്ര കാലമായി നിങ്ങൾ ഒന്ന് തെരുവിലിറങ്ങിയിട്ട് അല്ലെങ്കിൽ സമരം നടത്തിയിട്ട് ചെയ്യില്ല ചെയ്യില്ല എന്നാൽ ആ എസ് എഫ് ഐയുടെ ബാനറിൽ ഇതേപോലെ നിന്ന് ഞെളിഞ്ഞ് നിന്ന് മുദ്രാവാക്യം വിളിക്കരുത് കേൾക്കുന്നവർക്ക് ചിരി വരും പിന്നെ ഈ കുരുപ്പിനെ ഇതിനെയൊക്കെ ഇങ്ങനെ ജനിപ്പിച്ച് ഈ പരുവത്തിൽ വളർത്തി വിട്ടവരെ പറഞ്ഞാൽ മതി എന്ത് കാര്യത്തിനാണ് ഈ കിടന്നുകൊണ്ട് കൊലവളി മുദ്രാവാക്യം വിളിക്കുന്നത് എന്ന് ചോദിച്ചാൽ അതിനുപോലും അറിഞ്ഞുകൂടാ എന്നിട്ട് ആ ആക്കൂട്ടത്തിലൊക്കെ നിന്നിട്ട് ഇതേപോലെ വീരത്വവും ശൂരത്വവും കാണിച്ച് മുദ്രാവക്കയൊക്കെ വിളിക്കും ഇവർ ഒന്ന് കെ എസ് എഫ് ഐ അല്ലെങ്കിൽ എ എസ് എ എസ് എഫ് എന്ന് പറഞ്ഞാൽ ഇവരുടെ തന്നെ സഹോദര പ്രസ്ഥാനമുണ്ട് സി പി ഐയുടെ രണ്ടും ഒരു ആശയമൊക്കെയാണ് എന്ന് പറഞ്ഞ് പറഞ്ഞാലും രണ്ടും എപ്പോഴും അങ്ങോട്ടും ഇങ്ങോട്ടും അടിയാണ് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും എന്നിട്ട് ആ ആക്കൂട്ടത്തിലൊക്കെ നിൽക്കുമ്പോൾ അവിടുന്ന് ഒരു ചേട്ടായി എന്നെ കയറി പിടിച്ചു ഇവിടുന്ന് ഒരു ചേട്ടായി എന്നെ കയറി മാന്തി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇതേ ഐറ്റങ്ങൾ തന്നെ വന്നിട്ട് പരാതിയായിട്ട് പറയും ഏതാനും മാസങ്ങൾക്ക് മുമ്പ് ഒരു ഇതേപോലെ എ എസ് എഫിൻ്റെ ഒരു വിദ്യാർത്ഥിനെ നേതാവിനെ ജാതി പേര് വിളിക്കുകയും നെഞ്ചി ചവിട്ടുകയൊക്കെ ചെയ്തു എന്ന് പറഞ്ഞുകൊണ്ട് വലിയ വിവാദമായിരുന്നു എന്തിനാണ് ഇതേപോലെ ഇങ്ങനെ നടക്കുന്നതെന്ന് മനസ്സിലാവുന്നേ ഇല്ല നിങ്ങളുടെ എസ് എഫ് ഐ വഴി ഇതേപോലെ വീറോടെ മുദ്രാവാക്യം വിളിച്ച് വന്ന എത്ര പേര് ഇന്ന് പൊതുസമൂഹത്തിലുണ്ടോ എന്ന് ആലോചിച്ച് നോക്കണം ഒരു സിന്ധു ജോയി ഉണ്ടായിരുന്നു എവിടെ പോയി സിന്ധു ജോയ് പിന്നെയുള്ളത് ഒരു യുവജനാ ക്ഷേമ കമ്മീഷൻ്റെ തലപ്പത്തിരിക്കുന്ന ചിന്താ ചിന്താജറവമാണ് ഇപ്പം ഇതിൻ്റെയൊക്കെ നിലവാരം എന്തെന്ന് നമുക്ക് നന്നായിട്ട് അറിയാം വെറുതെ ഖജരാവിൻ്റെ കാശ് കളയാമെന്നല്ലാതെ വേറെ ഒരു ഗുണവുമില്ല പിന്നെ എത്ര പേര് ഇതേപോലെ ഈ കിടന്നുകൊണ്ട് നാടിനും വീടിനും കൊള്ളാത്ത രീതിയിലുള്ള മുദ്രാവാക്യങ്ങളും വിളിച്ചുകൊണ്ട് വന്ന് വരുന്ന എത്ര പേര് പിന്നീട് ആ രാഷ്ട്രീയ പ്രവർത്തനമായിട്ട് പൊതുപ്രവർത്തനമായിട്ട് സമൂഹത്തിൽ ഉണ്ടോ എന്ന് നോക്കിക്കഴിഞ്ഞാൽ ഞാൻ വനിതകളുടെ കാര്യമാണ് പറയുന്നത് എസ് എഫ് ഐക്കൂടെ വന്ന് എം എൽ എ ആയി എം പി ആയി മന്ത്രിയായിട്ടിരിക്കുന്ന ഒരുപാട് പുരുഷ കേസരികളുണ്ട് അത് നമുക്കറിയാം പക്ഷേ ഈ പാർട്ടി നിങ്ങളെയൊക്കെ ഇതേപോലുള്ള വായിൽ കൊ വായിൽ കൊള്ളാത്ത മുദ്രാവാക്യങ്ങൾ വിളിക്കാൻ വേണ്ടി മുന്നിൽ നിർത്തി ചെയ്യുമ്പോൾ ചെയ്യിക്കുമ്പോൾ നിങ്ങൾ ഓർക്കണം നിങ്ങളെ നിങ്ങളുടെ അടിസ്ഥാനപരമായിട്ടുള്ള നിങ്ങളുടെ ഉത്തരവാദിത്വം നിങ്ങളുടെ കടമ എന്താണ് എന്ന് നിങ്ങൾ മറന്നുപോരുത് പഠിക്കുക എന്നതാണ് മുൻപൊക്കെ പഠിക്കുക പോരാടുക തുടങ്ങിയ കാര്യങ്ങളൊക്കെയായിരുന്നു എസ് എഫ് ഐ പറഞ്ഞുകൊണ്ടിരുന്നത് ഇതപ്പോൾ കുറച്ചുകൂടെ വിപുലീകരിച്ചു ഇപ്പോൾ കൈവെട്ടും കാലു വെട്ടും വേണ്ടി വന്ന തലയിൽ വെട്ടും എന്നാണ് വിളിച്ചു പറയുന്നത് അത് ഏറ്റുവിളിക്കാൻ കുറേ കുട്ടി കൊരങ്ങന്മാരും ഈ അടുത്ത കാലത്തായിട്ട് എസ് എഫ് ഐ എന്ന പ്രസ്ഥാനത്തിൻ്റെ ചീത്തപ്പേരല്ലാതെ എന്തെങ്കിലും നല്ല ഒരു പ്രവൃത്തി നിങ്ങൾ കൊടുത്തിട്ടുണ്ടോ പൊതുസമൂഹത്തിൻ്റെ മുൻപിൽ ഒന്ന് ചിന്തിച്ചു നോക്കണം രണ്ട് വർഷം കോളേജുകളൊക്കെ അടഞ്ഞു കിടക്കുകയായിരുന്നു എസ് എഫ് ഐ ഏതാണ്ട് പകുതിയുള്ള നിർജീവമാണ് ആ നിർജ്ജീവ അവസ്ഥയിൽ നിന്നും ഒന്ന് ചാടി പുറത്തേക്ക് വരാനുള്ള വെമ്പലും മാത്രമാണ് ഇതേപോലെ എസ് ഡി പി ഐ വിളിക്കുന്ന മുദ്രാവാക്യങ്ങളുടെ പുറകെ അവരെക്കാളും മികച്ച രീതിയിൽ അതേപോലുള്ള മുദ്രാവാക്യങ്ങൾ തീവ്രതയോട് കൂടിയ രീതിയിൽ വിളിച്ചു പറയാൻ നിങ്ങളെ പ്രേരിപ്പിക്കുന്നത് ഒരു രണ്ട് വർഷം കൂടെ കോളേജുകൾ അണഞ്ഞുകിടക്കുകയായിരുന്നെങ്കിൽ എസ് എഫ് ഐ എന്ന് പറഞ്ഞ ഈ കുട്ടിക്കുരങ്ങന്മാരുടെ ഈ പ്രസ്ഥാനം ഈ ഇന്ത്യ മഹാരാജ്യത്തുനിന്ന് തന്നെ അസ്തമിച്ചു പോയെ അത്രയേ ഉള്ളു നിങ്ങൾ അത്രയേ ഉള്ളു നിങ്ങൾ എന്ന് മനസ്സിലാക്കണം അല്ലാതെ അവിടെ കിടന്നുകൊണ്ട് ആരാണ് പറയുന്നത് അറിയാമോ എസ് എഫ് ഐ ആണെന്നൊക്കെ പറഞ്ഞ് ഒരു കോളേജ് പോലുള്ള ഇട്ട വട്ടങ്ങളിൽ മാത്രമേ നിങ്ങളുടെ ഈ മസിൽപിടുത്തൊക്കെ ചിലവാകൂ എന്ന് എന്ന സത്യം നിങ്ങളെങ്കിലും കുറഞ്ഞപക്ഷം പക്ഷം മനസ്സിലാക്കിയിരിക്കും പൊതുസമൂഹത്തിന് മുമ്പിൽ നിങ്ങളൊന്നും ഒരു ചുക്കുമല്ലഹേ വെബ്ഡസ് തത്തുമായി ന്യൂസ്